ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പോസ്റ്റ്മോർട്ടം ഡിപ്രഷനെ കുറിച്ചാണ്, അഥവാ PPD. PPD പ്രസവാനന്തരം ഉണ്ടാകുന്ന വിഷാദ രോഗത്തെയാണ് നമ്മൾ PPD എന്ന് വിളിക്കുന്നത്. ഇത് ഏകദേശം 40% പുതിയ അമ്മമാരിലൊക്കെ കണ്ടുവരുന്നുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ഇതിനെതിരെയുള്ള എന്തൊക്കെ മെഷേഴ്സാണ് എടുക്കേണ്ടത്, പിന്നെ ഫുഡിൽ വരുത്തേണ്ട മാറ്റങ്ങൾ, ലൈഫ് സ്റ്റൈലിൽ വരുത്തേണ്ട മാറ്റങ്ങളൊക്കെയാണ് ഇന്നത്തെ ചെറിയ വീഡിയോ. PPD ഒരു 3 weeks തുടങ്ങി ഒരു 1 year വരെ ചില കേസസിൽ എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്ന കാണാം. അപ്പോൾ ഞാനിതിൻ്റെ സിംറ്റംസ് ഒക്കെ പറയുമ്പം ചില അമ്മമാർക്കെങ്കിലും ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. മിക്കവാറും അമ്മമാരത് തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് സത്യം. ഒരു അവെയർനെസ് പോലെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അമ്മമാർക്ക് മാത്രമല്ല, അമ്മമാരുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്കും ഒരു അവെയർനെസ് കിട്ടണം. കാരണം അപ്പോൾ അവർക്ക് കൂടുതൽ, ഈ അമ്മമാർക്ക് കൂടുതൽ സപ്പോർട്ടും കെയറും ഒക്കെ കൊടുക്കാൻ കഴിയും. നമ്മൾ സാധാരണ 9 months പ്രഗ്നൻസിക്ക് ശേഷം നമ്മൾ കുഞ്ഞിനെ റിസീവ് ചെയ്യാൻ വളരെ സന്തോഷത്തോടെ ഇരിക്കുമായിരിക്കും. അപ്പോൾ ഈ PPD ഉള്ള വ്യക്തികളിൽ ചിലർക്കെങ്കിലും ആ കുഞ്ഞിനോടുള്ള ബോണ്ട് നഷ്ടപ്പെടും. നമുക്ക് കുഞ്ഞിനോട് ഒരു കൈൻഡൊക്കെ ഉണ്ടാകുമ്പോഴാണ്, കൈൻഡ് ലവ് ഒക്കെ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് അവരുടെ ഒരു എഫക്ഷൻ അവർ കുഞ്ഞിനെ നോക്കാനും തോന്നുന്നുണ്ടാവുക. അപ്പം ഈ അമ്മമാരിൽ ഇത് നഷ്ടപ്പെടും. അപ്പോൾ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ, റൂട്ടീൻ കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റാണ്ടാവും. പിന്നെ വേറൊരു സിംറ്റം എന്ന് പറയുന്നത് ഓവർ ആൻസൈറ്റി, കുഞ്ഞിനെ ചുറ്റിപ്പറ്റിയുള്ള ഓവർ ആൻസൈറ്റിയാണ്. ഞാനിങ്ങനെ കുഞ്ഞിനിങ്ങനെ ചെയ്താൽ റെഡിയാവോ, ഇങ്ങനെ കുഞ്ഞിനെ കുറിച്ചിട്ട് ഓവറായിട്ടുള്ള ആൻസൈറ്റികൾ. പിന്നെ വേറൊരു ലക്ഷണം ഓവറായിട്ട് വെയിറ്റ് ഗെയിൻ ചെയ്യുക, അല്ലെങ്കിൽ വെയിറ്റ് ലോസ്. പിന്നെ ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ, നമ്മൾ എന്തെങ്കിലും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കോൺസെൻട്രേഷൻ കുറഞ്ഞു വരിക. പിന്നെ വരുന്നത് ഭയങ്കര ദേഷ്യമായിരിക്കും PPD ഉള്ള വ്യക്തികളിൽ. ഡിപ്രഷൻ, ചില റയർ കേസസിൽ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ നമ്മളെ തന്നെ ഹാം ചെയ്യുന്ന രീതിയിലേക്ക്, ലൈക്ക് സൂയിസൈഡൽ അറ്റംപ്റ്റ് പോലുള്ള ചിന്താഗതികളൊക്കെ വരുമ്പോൾ എന്തായാലും നമ്മൾ ഡോക്ടറുടെ അഡ്വൈസ് എടുക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ സംഭവിക്കുക, ഈ ഒരു പോയിന്റിൽ നമ്മൾ ഡോക്ടർ അഡ്വൈസ് എടുത്തിട്ടില്ലെങ്കിൽ അത് റീഒക്കർ ചെയ്യാനും പ്രൊലോങ്ങേറ്റ് ചെയ്ത് പോകാനും ചാൻസസ് വളരെ കൂടുതലാണ്. ഇനി നമുക്ക് ഇതിനെതിരെ എടുക്കേണ്ട എന്തൊക്കെയാണ് നമ്മൾ ഫുഡിലും ലൈഫ് സ്റ്റൈലിലൊക്കെ വരുത്തേണ്ട മാറ്റങ്ങൾ എന്നൊക്കെ നോക്കാം. അപ്പോൾ ആദ്യത്തെ പ്രതിവിധി എന്ന് പറയുന്നത് എക്സസൈസ് ആണ്. എന്തായാലും ഒരു 15 minutes ഡെലിവറി കഴിഞ്ഞ സ്ത്രീകൾ ഒരു 15 minutes നടക്കുക, അത് മൈൻഡിനും വളരെ നല്ലതാണ്. അതുപോലെ നമ്മൾ ഈ എക്സസൈസിലൂടെ നമ്മളെ ബോഡിയിലുള്ള ഹാപ്പി ഹോർമോൺസ്, അതാണ് ഹാപ്പി ഹോർമോൺസ് അല്ലെങ്കിൽ പ്ലഷർ ഹോർമോൺസ്, അതാണ് നമ്മളെ സന്തോഷമായിട്ട് ഇരിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ, അത് റിലീസാവും. അപ്പം ഒരു 15 minutes ഒരു 15 മിനിറ്റ്സ് വാക്ക് വളരെ നല്ലതാണ്. അതുപോലെ ഫുഡ് ഐറ്റംസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റ്സും ഹാപ്പി ഹോർമോൺസ് റിലീസ് ചെയ്യാൻ കാരണമായിട്ടുള്ള ഒരു ഫുഡ് ഐറ്റമാണ്. അതിൽ ട്രിപ്റ്റോഫാൻ എന്ന് പറഞ്ഞ കെമിക്കലാണ് നമ്മുടെ ബോഡിയിൽ ഹാപ്പി ഹോർമോൺ റിലീസ് ചെയ്യുന്നത്. സെറോട്ടോണിൻ ആണ് നമ്മൾ ആ ഒരു ബ്രെയിൻ സെൽസിൽ ഹാപ്പി ഹോർമോൺ എന്ന് നമ്മൾ വിളിക്കുന്നത്. അതുപോലെ ഡാർക്ക് ചോക്ലേറ്റ്സ് വേറൊരു ഹാപ്പി ഹോർമോണായ ഡോപ്പമിൻ കൂടെ റിലീസാവാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ വേറൊരു ഫുഡ് ഐറ്റമാണ് ബനാന. ബനാന കുട്ടികൾക്കൊക്കെ റോ ആയിട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അതിലും ഹാപ്പി ഹോർമോൺ റിലീസിങ് നടക്കുന്നുണ്ട്. നമ്മളെ നാട്ടിലൊക്കെ പ്രസവിച്ച് കഴിഞ്ഞാൽ രാവിലെ സ്ത്രീകൾ സാധാരണ ബനാന കഴിക്കലുണ്ട്. അതിൻ്റെ പിന്നിലുള്ള ഒരു രഹസ്യം ഇതാണ്, ഹാപ്പി ഹോർമോൺ റിലീസിന് കാരണമാവും. അതുപോലെ നട്സ്, അവക്കാഡോ പോലുള്ള ഫുഡ്സൊക്കെ ജനറൽ ഡിപ്രഷന് വരെ വളരെ നല്ലതാണ്. അറ്റ്ലാസ്റ്റ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, നമുക്കെപ്പോഴും നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളിൽ എൻഗേജ് ആവുക. വെറുതെ ഇരിക്കുന്ന ഒരു അവസരം ഉണ്ടാവരുത്. എപ്പോഴും എന്തെങ്കിലും കാര്യങ്ങളിൽ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഓരോരുത്തർക്കും ഓരോ പാഷനും ഹോബീസൊക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ എൻഗേജ് ആയിട്ടിരുന്നാൽ നമുക്ക് വിഷാദം നമ്മുടെ മനസ്സിനെ ഒരിക്കലും ബാധിക്കില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ അമർത്തിയാൽ എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.